എല്ലാവർക്കും എ വി അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അനു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10-ാം ക്ലാസ്സിലെ ജിയോഗ്രഫി ടെക്സ്റ്റ് ബുക്കിലെ 1-ാമത്തെ പാഠഭാഗത്തുള്ള ഋതുഭേദങ്ങളാണ്. അപ്പോൾ നമ്മൾ ഋതുഭേദങ്ങളെക്കുറിച്ച് പഠിച്ചപ്പോൾ ഒരുപാട് കാര്യം അതിന് മുൻപായിട്ട് അത് ഉണ്ടാകാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സൂര്യൻ്റെ അയനമാണ് ഋതുഭേദങ്ങൾ ഉണ്ടാകാൻ കാരണം. സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിൽ ഉത്തരായന രേഖയ്ക്ക് മുകളിലും ദക്ഷിണാർദ്ധഗോളത്തിൽ ദക്ഷിണായന രേഖയ്ക്ക് മുകളിലും വന്നു പോകുന്നു. അപ്പോൾ 23 ഡിഗ്രി നോർദേൺ ലാറ്റിറ്റ്യൂഡിനും 23 ഡിഗ്രി സതേൺ ലാറ്റിറ്റ്യൂഡിനും ഇടയിൽ സൂര്യൻ്റെ സ്ഥാനം മാറുന്നത് കൊണ്ടാണ് നമുക്ക് ഋതുഭേദങ്ങൾ ഉണ്ടാകുന്നത്. ലോകത്താകെ 4 ഋതുക്കളാണുള്ളത്. ഏതെന്ന് ചോദിച്ചാൽ വസന്തം, ഗ്രീഷ്മം, ഹേമന്തം, ശൈത്യം. വസന്തം, ഗ്രീഷ്മം, ഹേമന്തം, ശൈത്യം എന്നിങ്ങനെ 4 ഋതുക്കളാണ് യഥാർത്ഥത്തിലുള്ളത്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടേത് ഒരു പ്രത്യേക കാലാവസ്ഥയായതിനാൽ ഇന്ത്യയിൽ 6 ഋതുക്കളുണ്ട്. അത് നമുക്ക് ഇത് പഠിച്ചതിന് ശേഷം വ്യക്തമായിട്ട് പഠിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഋതുഭേദങ്ങൾ എങ്ങനെയാണ് ഋതുക്കൾ ഉണ്ടാകുന്നത്, ഏതൊക്കെ കാലഘട്ടത്താണ് നമുക്ക് ഋതുഭേദങ്ങൾ മാറിക്കിട്ടുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക. മാർച്ച് 21 തൊട്ട് ജൂൺ 21 വരെ സൂര്യൻ്റെ സ്ഥാനം, യാത്ര എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ നിൽക്കുന്ന സൂര്യൻ ചലിച്ച് ഉത്തരായന രേഖയ്ക്ക് മുകളിലെത്തുന്നു. ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ നിൽക്കുന്ന സൂര്യൻ ഉത്തരായന രേഖയിലേക്ക് പോവുകയാണ്, യാത്രയാണ്. ഉത്തരായന രേഖയ്ക്ക് മുകളിൽ വരെ എത്തുന്നു. ജൂൺ 21 ഉത്തരായന രേഖയ്ക്ക് മുകളിലാണ് സൂര്യൻ എത്തുന്നത്. അപ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ വസന്തകാലവും ദക്ഷിണാർദ്ധഗോളത്തിൽ ഹേമന്തകാലവുമാണ്. ഉത്തരാർദ്ധഗോളത്തിൽ വസന്തകാലവും ദക്ഷിണാർദ്ധഗോളത്തിൽ ഹേമന്തകാലവും. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. സൂര്യൻ്റെ സ്ഥാനം മാർച്ച് 21 ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ നിൽക്കുന്ന സൂര്യൻ ജൂൺ 21 കൂടി ഭൂമധ്യരേഖയിൽ നിന്ന് സഞ്ചരിച്ച് ഉത്തരായന രേഖയ്ക്ക് മുകളിൽ എത്തുന്നു. അപ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ വസന്തവും ദക്ഷിണാർദ്ധഗോളത്തിൽ ഹേമന്തവുമാണ് സീസണുകൾ, കാലങ്ങൾ, ഋതുഭേദങ്ങൾ നമുക്കുണ്ടാകുന്നത്. ഇനി അടുത്തതായിട്ട് ജൂൺ 21 ഉത്തരായന രേഖയ്ക്ക് മുകളിൽ നിൽക്കുന്ന സൂര്യൻ സെപ്റ്റംബർ 23 കൂടി ഭൂമധ്യരേഖയ്ക്ക് മുകളിലെത്തുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന സീസൺ ഏതെന്ന് ചോദിച്ചാൽ ഉത്തരാർദ്ധഗോളത്തിൽ ഗ്രീഷ്മകാലവും ദക്ഷിണാർദ്ധഗോളത്തിൽ ശൈത്യകാലവും. നമുക്ക് ലഭിക്കുന്ന സീസൺസ് ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. ജൂൺ 23 ഉത്തരായന രേഖയ്ക്ക് മുകളിൽ നിൽക്കുന്ന സൂര്യൻ സെപ്റ്റംബർ 23 ഭൂമധ്യരേഖയിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു. സീസൺ ഏതൊക്കെയാണ്? ഉത്തരാർദ്ധഗോളത്തിൽ ഗ്രീഷ്മകാലവും ദക്ഷിണാർദ്ധഗോളത്തിൽ ശൈത്യകാലവുമാണ് നമുക്ക് ലഭിക്കുന്നത്. അടുത്ത് സെപ്റ്റംബർ 23 ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ നിൽക്കുന്ന സൂര്യൻ ഡിസംബർ 22 കൂടി ദക്ഷിണായനരേഖയ്ക്ക് മുകളിലെത്തുന്നു. ഭൂമധ്യരേഖയുടെ മുകളിൽ നിന്ന് ദക്ഷിണായനരേഖയ്ക്ക് മുകളിലെത്തുന്നു. ശ്രദ്ധിക്കുക, സെപ്റ്റംബർ 23 ഭൂമധ്യരേഖയുടെ മുകളിൽ നിൽക്കുന്ന സൂര്യൻ ഡിസംബർ 22 കൂടി ദക്ഷിണായനരേഖയ്ക്ക് മുകളിലെത്തുന്നു. അപ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ ഹേമന്തകാലവും ദക്ഷിണാർദ്ധഗോളത്തിൽ വസന്തകാലവുമാണ്. നമുക്ക് ലഭിക്കുന്നത്. അടുത്തതായിട്ട് ഡിസംബർ 22 ദക്ഷിണായനരേഖയ്ക്ക് മുകളിൽ നിൽക്കുന്ന സൂര്യൻ മാർച്ച് 21 കൂടി ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ തിരിച്ചെത്തുന്നു. സീസൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ഉത്തരാർദ്ധഗോളത്തിൽ ശൈത്യകാലവും ദക്ഷിണാർദ്ധഗോളത്തിൽ ഗ്രീഷ്മകാലവുമാണ്. ഉത്തരാർദ്ധഗോളത്തിൽ ശൈത്യവും ദക്ഷിണാർദ്ധഗോളത്തിൽ ഗ്രീഷ്മവും ആണ് നമുക്ക് കിട്ടുന്ന സീസൺസ്. അപ്പോൾ നമ്മൾ 4 സീസണുകളും 2 അർദ്ധഗോളങ്ങളിലും എപ്രകാരമാണ് മാറി വരുന്നതെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിനുള്ള കാലഘട്ടവും സൂര്യൻ്റെ സ്ഥാനവും എവിടെയാണെന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒരിക്കൽ കൂടി നമുക്ക് വ്യക്തമായിട്ട് പറയാം. ശ്രദ്ധിക്കുക, മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ സൂര്യൻ്റെ സ്ഥാനം ചലനം എങ്ങോട്ടാണ്, ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ നിന്ന് ഉത്തരായനരേഖയ്ക്ക് മുകളിലോട്ട്, സൂര്യൻ്റെ സ്ഥാനം. ഉത്തരാർദ്ധഗോളത്തിൽ വസന്തകാലവും ദക്ഷിണാർദ്ധഗോളത്തിൽ ഹേമന്തകാലവുമാണ്. ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെ സൂര്യൻ്റെ യാത്ര എങ്ങോട്ടെന്ന് ചോദിച്ചാൽ ഉത്തരായനരേഖയ്ക്ക് മുകളിലേക്കാണ് സൂര്യൻ്റെ സ്ഥാനം. ഉത്തരാർദ്ധഗോളത്തിൽ ഗ്രീഷ്മകാലവും ദക്ഷിണാർദ്ധഗോളത്തിൽ ശൈത്യകാലവുമാണ് വരുന്നത്. ഇനി സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ
ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ നിൽക്കുന്ന സൂര്യൻ, മധ്യരേഖയ്ക്ക് മുകളിൽ നിൽക്കുന്ന സൂര്യൻ ദക്ഷിണായന രേഖയ്ക്ക് മുകളിലെത്തുന്നു, ദക്ഷിണായന രേഖയ്ക്ക് മുകളിലെത്തുന്നു, ദക്ഷിണായന രേഖയ്ക്ക് മുകളിലെത്തുന്നു, ചലിച്ച് ദക്ഷിണായന രേഖയ്ക്ക് മുകളിലെത്തുന്നു. ഉത്തരാർദ്ധഗോളത്തിൽ ഹേമന്തകാലവും ദക്ഷിണാർദ്ധഗോളത്തിൽ വസന്തകാലവും, ഉത്തരാർദ്ധഗോളത്തിൽ ഹേമന്തകാലവും ദക്ഷിണാർദ്ധഗോളത്തിൽ വസന്തകാലവുമാണ്. ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെ സൂര്യൻ എവിടെയാണ്? ദക്ഷിണായന രേഖയ്ക്ക് മുകളിൽ നിന്ന് ഭൂമധ്യരേഖയ്ക്ക് മുകളിലേക്ക് തിരിച്ചെത്തുന്നു, ദക്ഷിണായന രേഖയ്ക്ക് മുകളിൽ നിന്ന് ഭൂമധ്യരേഖയ്ക്ക് മുകളിലേക്ക് തിരിച്ചെത്തുന്നു. ശ്രദ്ധിക്കുക, ഉത്തരാർദ്ധഗോളത്തിൽ ശൈത്യകാലവും ദക്ഷിണാർദ്ധഗോളത്തിൽ ഗ്രീഷ്മകാലവുമാണ്. ഉത്തരാർദ്ധഗോളത്തിൽ ശൈത്യകാലം, ദക്ഷിണാർദ്ധഗോളത്തിൽ ഗ്രീഷ്മകാലം. സീസണുകൾ എല്ലാം പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. കാരണം ഒരിക്കൽ പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ഉത്തരായന രേഖയ്ക്ക് മുകളിൽ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന ദിവസം ഏതാണ് എന്ന് പി എസ് സി ചോദിച്ചിട്ടുണ്ട്. അത് ജൂൺ 21 ഉത്തരായന രേഖയ്ക്ക് മുകളിൽ സൂര്യൻ നിൽക്കുന്നത്. അപ്പോഴാണ് സൂര്യരശ്മികൾ ഉത്തരായന രേഖയ്ക്ക് മുകളിൽ ലംബമായി പതിക്കുന്നത്. അത് പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇനിയുള്ള ഭാഗങ്ങളെല്ലാം ഏത് വേണമോ പി എസ് സിക്ക് ചോദിക്കാം. ഇനിയൊരു ചോദ്യമായിട്ട് വരാൻ സാധ്യതയുള്ള പോയിന്റുകളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. നമ്മൾ 4 ഋതുഭേദങ്ങളും പഠിച്ചിട്ടുണ്ട്. അതിനാൽ എല്ലാം നന്നായിട്ട് പഠിക്കുക. ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിന്റുകളാണ് നമ്മൾ പഠിക്കുന്നത്. അത് പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പി എസ് സി ചോദിക്കുന്ന ഏത് കടുകട്ടിയുള്ള ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ സാധിക്കും. കാരണം ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് എല്ലാ റയർ ഫാക്റ്റുകളും, നമ്മൾ പഠിക്കുന്ന എല്ലാ റയർ ഫാക്റ്റുകളും വരുന്നത്. മാത്രമല്ല പി എസ് സി സാധാരണ ചോദിക്കുന്ന എല്ലാ ജി കെ ചോദ്യങ്ങളും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ, നമ്മുടെ പാഠഭാഗത്തുള്ളതാണ്. 8 മുതൽ 10 വരെയുള്ള പാഠഭാഗത്തുള്ള ചോദ്യങ്ങളാണ് പി എസ് സി ചോദിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് പി എസ് സി ചോദിക്കുന്നത്. അപ്പോൾ അത് വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ 50 ജി കെ ക്വസ്റ്റ്യന് നമുക്ക് ഉത്തരം എഴുതാൻ സാധിക്കും. നമുക്ക് മുന്നിൽ പിന്നെ റയർ ഫാക്റ്റ് എന്ന ഒന്നില്ല. കാരണം നമുക്കറിയാവുന്നതെല്ലാം നമ്മുടെ ഫാക്റ്റുകളാണ്. അതുകൊണ്ട് എല്ലാവരും വ്യക്തമായിട്ട് പഠിക്കുക. മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.